വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽഡിഎഫിന് 101 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം. യുഡിഎഫിന് വൻ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. യുഡിഎഫിന് 38 മണ്ഡലങ്ങൾ മാത്രമാണ് ലഭിച്ചത്. വോട്ടിംഗ് ശതമാനത്തിലും എൽഡിഎഫിന് വൻ കുതിച്ചുകയറ്റം എന്നാണ് മനസ്സിലാകുന്നത്. എൽഡിഎഫിന് 41.55% ജനപിന്തുണ. ഇതിന്റെ വിശദാംശങ്ങളുമായി നൃപൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. നൃപൻ, വളരെ വലിയ ഒരു കയറ്റം അല്ലെങ്കിൽ കുതിച്ചുകയറ്റം എന്ന് പറയാം എൽഡിഎഫിനെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽഡിഎഫിന് 101 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? പ്രിയ, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായതും ആ കണക്കുകൾ പറയുന്ന സത്യസന്ധമായ വസ്തുതകളും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പഞ്ചായത്ത് തല, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, അതിൻ്റെ വോട്ടിംഗ് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ 101 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ എൽഡിഎഫിനാണ് മേൽക്കൈ ഭൂരിപക്ഷം. അതായത് നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എൽഡിഎഫ് 101 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽഡിഎഫാണ് ഭൂരിപക്ഷം നേടുക എന്നതാണ്. യുഡിഎഫിനുള്ളത് 38 മണ്ഡലങ്ങൾ മാത്രമാണ്. എൻഡിഎയ്ക്ക് നിലവിൽ ഭൂരിപക്ഷമുള്ളത് ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. അതായത് നിലവിലെ ഈ സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നപ്പോൾ നേടിയത് 91 സീറ്റായിരുന്നുവെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് 4.5 വർഷത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എൽഡിഎഫിൻ്റെ മണ്ഡലങ്ങളുടെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് 101 മണ്ഡലങ്ങളിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. അതായത് 10 നിയമസഭാ മണ്ഡലങ്ങളിൽ വീണ്ടും വർധനവ് മുന്നേറ്റം എൽഡിഎഫിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഘട്ടത്തിൽ അവസാന 4 മാസങ്ങൾ മാത്രം അവശേഷിക്കെ എൽഡിഎഫിന് മേൽക്കൈയുണ്ട് എന്നതാണ് ഏറ്റവും ഈ വോട്ടിംഗ് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് ഏറ്റവും അതോടൊപ്പം തന്നെ വലിയ കണക്കിൻ്റെ ഒരു ശതമാന കണക്ക് നോക്കുമ്പോൾ 41.55% ജനങ്ങളുടെ പിന്തുണയാണ് എൽഡിഎഫിന് നിലവിൽ കേരളത്തിലുള്ളത്. യുഡിഎഫിനുള്ളത് 37.14%, എൻഡിഎക്കുള്ളത് 14.45%. അതായത് നിലവിലെ വോട്ടിംഗ് ശതമാനമനുസരിച്ച് 4% വർധനവ്. അങ്ങനെ ഈ എൽഡിഎഫ് യുഡിഎഫ് അധികാരത്തിൽ വരുമ്പോൾ ഇത്രയും ശതമാനത്തിൻ്റെ ഒരു അന്തരം ഉണ്ടാകാറില്ല. ഈ ശതമാനത്തിൻ്റെ തോത് വളരെ പ്രധാനപ്പെട്ട അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. 4% വരുന്ന വോട്ടിംഗ് ശതമാനത്തിൻ്റെ അന്തരം എൽഡിഎഫ് യുഡിഎഫും തമ്മിൽ കേരളത്തിൽ നിലവിലുണ്ട് എന്നതാണ്. അതായത് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഈ 4% വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതായത് എൽഡിഎഫിലേക്ക് ഓടിക്കയറാൻ കഴിയാത്ത തരത്തിലേക്കുള്ള വലിയ അന്തരമാണ് ഈ 4% വരുന്ന വോട്ടിംഗ് ശതമാനത്തിലെ അന്തരം. വലിയ ഭൂരിപക്ഷം എൽഡിഎഫിന് 101 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുണ്ട്. യുഡിഎഫ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ നിന്ന് അടപടലം പിന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എൻഡിഎയ്ക്ക് വന്ന തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 19, 18, 20, 21 കുതിച്ചു കയറിയ എൻഡിഎ വല്ലാത്ത തിരിച്ചുപോക്കിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിലാണ് സാധാരണ ബിജെപി പ്രാദേശികമായി ശക്തി വർദ്ധിക്കുകയും ആ വോട്ടിംഗ് ശതമാനം വെച്ച് പരിശോധിക്കുമ്പോൾ ബിജെപിക്ക് മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുമ്പോൾ ആ 21% നിന്ന് ബിജെപി ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു. കേവലം 14.45% ജനങ്ങളുടെ മാത്രം പിന്തുണയാണ് ഈ എൻഡിഎയ്ക്ക് കേരളത്തിൽ നിലവിലുള്ളത്. ശക്തമായ തിരിച്ചുവരവ് മാത്രമല്ല, പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ശക്തമായ തിരിച്ചുവരവ് എൽഡിഎഫ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 101 മണ്ഡലങ്ങളുടെ ശക്തമായ ലീഡ് എൽഡിഎഫ് നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 91 നിന്ന് 10 നിയമസഭാ മണ്ഡലങ്ങളുടെ കൂടെ ഭൂരിപക്ഷം തേടി 101 സെഞ്ചുറി കടന്ന് എൽഡിഎഫ് യുഡിഎഫിനെ മറികടന്നിരിക്കുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് നേടിയ വളരെ ചെറിയ നാമമാത്രമായ സീറ്റിൽ നിന്ന് വീണ്ടും യുഡിഎഫ് തിരിച്ചുപോയി 38 യുഡിഎഫ് മടങ്ങുന്നു. അതായത് 47 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക്. അത് 9 കുറവ് വീണ്ടും യുഡിഎഫിനുണ്ടാകുന്നു. യുഡിഎഫ് ശക്തമായി തിരിച്ചു പോകുന്നു. എൻഡിഎ ബിജെപി ശക്തമായി തിരിച്ചു പോകുന്നു. എൽഡിഎഫ് 10 വർദ്ധിപ്പിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ 4% വർധന രേഖപ്പെടുത്തി ബഹുദൂരം മുന്നിലോട്ട് പോകുന്നു. അതായത് രാഷ്ട്രീയ ചിത്രം എന്താണ് എന്നതിനുള്ള ശതമാന കണക്കുകൾ കൊണ്ട് വ്യക്തമാണ്. വസ്തുതാപരമായ ശതമാന കണക്കാണ്, മറിച്ചുള്ള പ്രസ്താവനകളല്ല. എൽഡിഎഫ് 101 മണ്ഡലങ്ങളിൽ നിലവിൽ ഈ നിയമസഭാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിലവിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 101 സീറ്റുകൾ നേടുന്ന കേരളത്തിലെ പാർട്ടി
മുന്നണി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആയിരിക്കും. അതാണ് കണക്കുകൾ പറയുന്നത്. പ്രിയ നൃപൻ, അതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കണക്കുകൾ അതിൽ എൻ ഡി എയും യു ഡി എഫും വലിയ രീതിയിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്നു. ഈ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫിനുണ്ടായിരിക്കുന്ന ഈ ഒരു മുന്നേറ്റത്തെ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്? ഈ കണക്കുകൾക്കൊപ്പം പ്രിയ ചോദിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കളുണ്ട്. അത് എന്തുമാത്രം അപവാദ പ്രചരണങ്ങൾ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനും പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കങ്ങൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ സംഘടിതമായി എൽ ഡി എഫിനെതിരെ പ്രചരണം നടത്തുന്നു. ഈ പ്രചരണങ്ങൾക്ക് നടുവിലാണ് ഈ 4.5 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാർ ഭരണവിരുദ്ധ വികാരം ഒട്ടുമേയില്ലാതെ ജനസമ്മതി വർദ്ധിപ്പിച്ച് അതിൻ്റെ 10%, അത് 10 സീറ്റുകൾ വർദ്ധിപ്പിച്ച് എൽ ഡി എഫ് നിലനിൽക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി വളരെ ശ്രദ്ധേയമാണ്. ഈ സംഘടിതമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് എൽ ഡി എഫ് ഇപ്പോഴും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലും നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനോ ഒരടി മുന്നോട്ട് വയ്ക്കാനോ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, യു ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളുടെ വച്ച് പരിശോധിക്കുമ്പോൾ 9 സീറ്റിന് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിന്നിലേക്ക് പോയിരിക്കുന്നു. അതായത് പഴയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണുകളിൽ ഈ പ്രാദേശിക തലത്തിൽ ലീഗിൻ്റെയും മധ്യ കേരളത്തിലെ മാണി കോൺഗ്രസിൻ്റെ ഒക്കെ പിന്തുണ കൊണ്ട് വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസം എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തികഞ്ഞ പൊളിറ്റിക്സ്, വലിയ രാഷ്ട്രീയപരമായ മത്സരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ 4% വലിയ കുതിച്ചു കയറ്റം എൽ ഡി എഫിനുണ്ടാകുന്നത്. അതുകൂടി ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എൻ ഡി എയുടെ തിരിച്ചുപോക്ക്, ബി ജെ പിയുടെ തിരിച്ചുപോക്ക്, അതുകൂടി നാം അടിയുറയിടണം. എൻ ഡി എ സീറ്റിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തുമ്പോഴും യു ഡി എഫിനാണ് കുറവ് വരുന്നത്, എൽ ഡി എഫ് സീറ്റ് വർദ്ധിപ്പിക്കുന്നു. അതായത് വലിയ ഒരു ദിശാസൂചകമാണ്, ഒരു വലിയ ഒരു പുതിയ സൈനാണ് രേഖപ്പെടുത്തുന്നത് കേരള രാഷ്ട്രീയത്തിൽ. ബി ജെ പിയുടെ വോട്ട് ശതമാനം കുറയുമ്പോഴും എൽ ഡി എഫ് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും എൽ ഡി എഫിൻ്റെ സീറ്റിൽ വർധന ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ നഷ്ടം യു ഡി എഫിന് വരുന്നു. കഴിഞ്ഞ ശബരിമല വിവാദങ്ങൾക്ക് ശേഷം താൽക്കാലികമായി യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റം വലിയ തിരിച്ചടിയിലേക്ക് യു ഡി എഫ് മടങ്ങിപ്പോകുന്നു. അത് രാഷ്ട്രീയ വ്യക്തതയോടുകൂടി എൽ ഡി എഫ് പൊതുരാഷ്ട്രീയത്തിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് മുൻതൂക്കത്തിലേക്ക് എൽ ഡി എഫ് മടങ്ങി വരുന്നു എന്നതിൻ്റെ സൂചന കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ശതമാനം വ്യക്തമായി സൂചനയായി രേഖപ്പെടുത്തുന്നു. പ്രിയ.